the जुने हमने देखा शीतल शीतल आ चल में जो Di. Sí. യുടെ അനുഭവം ഇന്ന് നമ്മളോടൊപ്പം അനുഭവത്തിൻ്റെ അനുസ്മരണം നടത്തുന്നത് സുമാ ബഹൻജിയാണ് ദിവ്യ ദൃഷ്ടി വിധാത്രി മാതേശ്വരി ഗുരുദാസ്പൂരിൽ നിന്ന് ബ്രഹ്മകുമാരി സുമാ ബഹൻജി മാതേശ്വരിജിയുടെ ഭാവന വളരെ പവിത്രവും ശുദ്ധവുമായിരുന്നു മമ്മയുടെ ദർശനം കിട്ടിയ മാത്രയിൽ തന്നെ ഏതൊരു വിരോധിയും ദുരുദ്ദേശത്തോടെ വരുന്നാളും പൂർണ്ണമായും പരിവർത്തനപ്പെട്ട് ശീതളതയുടെ അനുഭവം ചെയ്യുമായിരുന്നു ഈ മഹാത്മാവിൻ്റെ ദർശനം ലഭിച്ച ഞങ്ങൾ ധന്യരായി എന്നവർക്ക് തോന്നുമായിരുന്നു മതശ്രീജിയുടെ വ്യക്തിത്വം ഇത്രയും പ്രഭാവശലിയായിരുന്നു അമ്മയ്ക്ക് മുന്നിൽ ആര് എങ്ങനെയുള്ള ആത്മാവ് വന്നാലും അവർ പരിവർത്തനപ്പെട്ടു പോകുമായിരുന്നു ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ പല മഹാരഥികളിൽ നിന്നും കേട്ടു വന്നുവല്ലോ അമൃതസറിൽ ഒരിക്കൽ ഒരു സത്സംഗം നടക്കുകയായിരുന്നു എൻ്റെ വീട്ടിൽ നിന്നെല്ലാവരും ആഹ്ലാദത്തോടെ ആ സത്സംഗത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു അപ്പോൾ വീട്ടുകാർ എന്നോട് പറഞ്ഞു മാതേശ്വരി വരുന്നുണ്ട് കുട്ടിയും വരൂ ഞാനും അവരോടൊപ്പം പോയി മാതേശ്വരിയെ കണ്ടപ്പോൾ എനിക്കും മമ്മയെപ്പോലെയായി മാറണമെന്ന് ആഗ്രഹമുണ്ടായി മമ്മയെപ്പോലെ ആദർശ ജീവിതം ജീവിക്കണം ഇതേപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതേശ്വരിയുടെ ദൃഷ്ടി എന്നിൽ പതിഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് മമ്മ തൻ്റെ ശക്തിശാലി ദൃഷ്ടി എനിക്ക് നൽകി രണ്ടാമത്തെ തവണ അമൃത്സറിൽ അമ്മ വന്നപ്പോൾ ഞാൻ ആ ദിവസം ക്ലാസ്സിൽ പോയിരുന്നില്ല ഇപ്പോൾ എൻ്റെ അമ്മയുടെ കയ്യിൽ ശക്തി ദേവിയുടെ ഒരു ചിത്രം കൊടുത്തയച്ചിട്ട് പറഞ്ഞു ആ കന്യകയോട് ചോദിക്കൂ ഈ ശക്തിയെ ശക്തിയെപ്പോലെയായി മാറണോ എന്ന് ആ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്കും അതുപോലെ ആകണം ആ ദിവസം മുതൽ ഞാൻ മാതേശ്വരിയോടുള്ള എൻ്റെ സ്നേഹം വർദ്ധിക്കുകയും എനിക്ക് തോന്നി അന്ന് മുതൽ മമ്മയാണ് എൻ്റെ മാതാവ് മമ്മയോടുള്ള സ്നേഹത്താൽ എൻ്റെ ജീവിതം പൂർണ്ണമായും പരിവർത്തനപ്പെട്ടു ആദ്യമായി ഞാൻ മമ്മയെ കണ്ടപ്പോൾ അഷ്ടഭുജാരി ദേവിയെപ്പോലെനിക്ക് തോന്നി കിരീടം ധരിച്ച് വെട്ടിത്തിളങ്ങുന്ന നിറമുള്ള വസ്ത്രം ധരിച്ച് സർവ അസ്ത്രശസ്ത്രങ്ങളാൽ സുസജ്ജമായ ശക്തിയുടെ രൂപത്തിലാണ് ഞാൻ കണ്ടത് മമ്മയുടെ ജീവിതം വളരെ ശ്രേഷ്ഠമായിരുന്നു ഒരിക്കലും മമ്മയുടെ മുന്നിൽ കുറേ കും കന്യകമാർ ഇരിക്കുകയായിരുന്നു മമ്മ അവരുമായിട്ടുള്ള മീറ്റിംഗ് നടത്തുകയായിരുന്നു ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്നോട് സംസാരിക്കാനുള്ള ഊഴം വന്നപ്പോൾ മമ്മ ചോദിച്ചു മോളെ ഈ ഈശ്വരീയ ജീവിതത്തിൽ ധാരാളം പരീക്ഷകൾ വരും അത് പാസ്സാകാൻ കുട്ടിക്ക് കഴിയുമോ ഞാൻ പറഞ്ഞു തീർച്ചയായും ഞാൻ പാസ്സാകും മമ്മ വീണ്ടും ചോദിച്ചു ഒരുപാട് മുളക് ഇവിടെ കഴിക്കേണ്ടി വരും കഴിക്കുമോ കുട്ടി ഞാൻ പറഞ്ഞു ജി മമ്മ വീണ്ടും അമ്മ ചോദിച്ചു വലിയ പാത്രം വെള്ളം കുടിക്കുന്നത് പോലെ വെള്ളം കുടിക്കേണ്ടി വരും കുട്ടിക്ക് കുടിക്കാൻ കഴിയുമോ ഇത്രയും വെള്ളം അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു ജി മമ്മ അപ്പോൾ മമ്മ വീണ്ടും ചോദിച്ചു ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ വളരെയധികം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും പരീക്ഷകൾ നേരിടേണ്ടി വരും കഴിയുമോ ഞാൻ വീണ്ടും പറഞ്ഞു മമ്മയോട് ശരി മമ്മ തീർച്ചയായും ഞാൻ എല്ലാ പരീക്ഷകളെയും നേരിട്ട് അതിജീവിക്കും ഇപ്രകാരം മുന്നോട്ട് പോകവേ എൻ്റെ അടുത്ത് എന്തെങ്കിലും പരീക്ഷകൾ വരുമ്പോൾ അപ്പോഴെല്ലാം ഞാൻ മമ്മയ്ക്ക് കൊടുത്ത വാഗ്ദാനം ഓർമ്മിക്കാറുണ്ട് മമ്മയുടെ ആ വാക്കുകൾ എനിക്ക് കൂടുതൽ ശക്തിയും പകരുന്നു പരീക്ഷകളെല്ലാം തരണം ചെയ്യാനുള്ള ധൈര്യവും ലഭിക്കുന്നുണ്ട് ഇനി അടുത്തത് കർണാലിൽ നിന്ന് ബ്രഹ്മകുമാരി കമലാബഹൻ ഭയഹരിണി ശക്തി തീ മാതാവാണ് മമ്മ മമ്മയുടെ നിർഭയതയുടെ സംസ്കാരം വളരെ പ്രബലമായിരുന്നു സത്യജ്ഞാനത്തെ നിർഭയതയോടെ മമ്മ വെളിപ്പെടുത്തി കേൾക്കുന്നവർ എത്ര വലിയ വിദ്യാസമ്പന്നരാണെങ്കിലും തർക്കവിതർക്കാരാണെങ്കിലും പരാജയം സമ്മതിച്ചു പോകുമായിരുന്നു ഒരിക്കൽ കം മമ്മയുടെ ബഹുമാനാർത്ഥം കർണാലിൽ പൊതു ഒരു പൊതുപരിപാടി സംഘടിപ്പിച്ചിരുന്നു അവിടെ മമ്മ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നു അവിടുത്തെ നഗരസഭാ അധ്യക്ഷൻ കുറച്ച് ആൾക്കാരോടൊപ്പം പ്രതിഷേധിച്ച് പ്രോഗ്രാം തടയുന്നതിനായി വന്നു തിങ്ങി നിറഞ്ഞ സദസ്സില് മമ്മ ഓജസുറ്റ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മമ്മ ഒരു മണിക്കൂറോളം പ്രഭാഷണം നടത്തി അതിനുശേഷം അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആ നഗരസഭാ ചെയർമാൻ വന്ന് മമ്മയ്ക്ക് മുന്നിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്തു അമേ അമേ എന്ന് വിളിച്ചുകൊണ്ട് കണ്ണീരൊഴുക്കി മമ്മയിൽ നിന്ന് ശക്തി മാതാവിൻ്റെ സാക്ഷാത്കാരം ഏൽക്ക് കിട്ടി ഇപ്രകാരം അമ്മയുടെ നിർഭയതയുടെ ഗുണം ആസുരിയ സംസ്കാരമുള്ള അനേകരെ തോൽപ്പിക്കുകയും മമ്മയെ ശരണം പ്രാപിക്കാൻ അവരെ നിർബന്ധിതരാക്കുകയും ചെയ്തിട്ടുണ്ട് സേവനം തന്നെയാണ് ബഹുമാനം മമ്മയുടെ നിർഭയതയുടെ എനിക്ക് എൻ്റെ ലൗകിക കുടുംബത്തിൽ നിന്നുള്ള ബന്ധനങ്ങൾ ഉപേക്ഷിക്കാൻ എനിക്ക് പ്രേരണ നൽകി എനിക്ക് ബാബയുടെ സത്സംഗം കേൾക്കാൻ വരുന്നതിന് തന്നെ നിയന്ത്രണമായിരുന്നു അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സമർപ്പിതമാക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വിദൂര സ്വപ്നം മാത്രമായിരുന്നു പക്ഷേ മമ്മയുടെ നിർഭയതയുടെ ഗുണം ഞാൻ സ്വന്തമാക്കുകയും എല്ലാ ബന്ധനങ്ങളെയും വിടുകയും ചെയ്തു ഇപ്രകാരം എനിക്ക് നിർബന്ധനമാകുന്നതിന് മമ്മയുടെ വാക്കുകളാണ് സമ്പൂർണ്ണ സഹായം സഹയോഗം നൽകിക്കൊണ്ടിരുന്നത് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ എനിക്ക് ഭയമായിരുന്നു ഒരു ദിവസം അമ്മ സേവനം ചെയ്യുന്ന സഹോദരിമാരെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഉള്ളിൽ ഒരാശയുണ്ടായി മമ്മ സേവനം ചെയ്യുന്ന സേവാധാരി സഹോദരിമാരുടെ എല്ലാം മഹിമ പാടുന്നു മമ്മ എൻ്റെ പേര് ഒന്ന് പരാമർശിച്ചിരുന്നുവെങ്കിൽ ആ ദിവസം ഞാൻ മമ്മയോട് ചോദിച്ചു മമ്മ താങ്കൾ എൻ്റെ പേര് എന്തുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ മമ്മ പറഞ്ഞു മോളെ ആരാണോ നന്നായി ബാബയുടെ സേവനം ചെയ്യുന്നത് അവരെയാണ് പ്രശംസിക്കുക നീയും നല്ലതുപോലെ ബാബയുടെ സേവനം ചെയ്യൂ എങ്കിൽ കുട്ടിയുടെ പേരും പരാമർശിക്കും ബാബയുടെ സേവനം ചെയ്യണമെന്ന് അപ്പോഴെനിക്ക് തോന്നി അതോടെ ബാബയുടെ ജ്ഞാനം കേൾപ്പിക്കുന്ന സേവനം ജ്ഞാനം തുടങ്ങി മമ്മയുടെ ആ വാക്കുകൾ എനിക്ക് മടി മടികൂടാതെ ഈശ്വരീയജ്ഞാനം കേൾപ്പിക്കുന്നതിനുള്ള പ്രേരണ നൽകി അതിനുശേഷം ഞാൻ വലിയ വലിയ സഭകളിൽ ബാബയുടെ സന്ദേശം നിർഭയം നൽകാൻ തുടങ്ങി അഞ്ച് തത്വങ്ങൾക്ക് പോലും ദുഃഖം കൊടുക്കരുതെന്ന പ്രേരണ മമ്മ നൽകി ഒരിക്കൽ കർണാലിൽ വെച്ച് ക്ലാസ്സിന് ശേഷം അമ്മ ഞങ്ങൾ കന്യകമാരോടൊപ്പം ഇരിക്കുകയായിരുന്നു മമ്മ സന്തോഷിപ്പിക്കുന്ന രീതി പോലും അർത്ഥവത്തായിരുന്നു മമ്മ സദാ പറഞ്ഞിരുന്നു സദാ എല്ലാവർക്കും സുഖം കൊടുത്തുകൊണ്ടിരിക്കും അഞ്ച് തത്വങ്ങൾക്ക് പോലും ദുഃഖം കൊടുക്കരുത് അഥവാ ആരെങ്കിലും ചെരുപ്പിട്ടിട്ട് ഉറക്ക ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ മമ്മ പറയുമായിരുന്നു കുട്ടികളെ നിശബ്ദമായി നടക്കൂ ഭൂമിക്ക് നടക്കുമ്പോൾ ദുഃഖം കൊടുക്കരുത് തത്വങ്ങൾക്ക് നിങ്ങൾ സുഖം കൊടുത്താൽ തത്വങ്ങൾ നിങ്ങൾക്കും സുഖം തരും നടക്കുന്ന സമയത്തെ നമ്മുടെ നടത്തം പോലും നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കൊണ്ട് പോലും ഭൂമിക്ക് ദുഃഖം കൊടുക്കരുതെന്ന് പറയുന്നു അമ്മ ഭൂമിയെ വേദനിപ്പിക്കാതെ നടക്കണം എങ്കിൽ ഈ തത്വങ്ങൾ തിരിച്ച് നമുക്ക് സുഖം തരും എപ്രകാരം ഒരമ്മ തൻ്റെ മകൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു എങ്ങനെ സംസാരിക്കണം എങ്ങനെ നടക്കണം എങ്ങനെ കാര്യവ്യവഹാരങ്ങൾ ചെയ്യണം അതേപോലെ മമ്മയും എല്ലാ തരത്തിലുള്ള ശിക്ഷണങ്ങളും നൽകി ഞങ്ങൾ കുട്ടികളെ യോഗ്യരാക്കി മാറ്റി എപ്പോഴൊക്കെ ഞാൻ മമ്മയെ കാണുന്നുവോ അപ്പോഴെല്ലാം മമ്മ കിരീടധരി ശക്തിയുടെ രൂപത്തിൽ അണീച്ചൊരുക്കിയ രൂപത്തിലാണെൻ്റെ കണ്ണിൽ കാണപ്പെട്ടത് സർവരെയും പ്രതി മമ്മയുടേത് സമാന ബഹുമാന ദൃഷ്ടിയായിരുന്നു മമ്മയായത് കാരണം മമ്മയ്ക്കെല്ലാവരും തൻ്റെ മക്കളായിരുന്നു ആരോടൊരു ഭേദഭാവവും പ്രകടിപ്പിച്ചിരുന്നില്ല ലൗകികമാതാവ് തൻ്റെ ബുദ്ധിമാനായ കുട്ടിയേയും ബുദ്ധി കുറഞ്ഞ കുട്ടിയെയും എങ്ങനെയാണ് ഒരമ്മ ഒരേപോലെ സ്നേഹിക്കുന്നത് അതേപോലെ ഏതെങ്കിലും കുട്ടി അമ്മയുടെ അടുത്ത് പരാതിയുമായി ചെന്നാൽ മമ്മ പറയുമായിരുന്നു ആരെക്കുറിച്ചാണോ അവഗുണങ്ങൾ പറഞ്ഞത് മമ്മ പറയും ശരി ആ കുട്ടിയുടെ അവഗുണങ്ങൾ പറയുന്നതിന് മുമ്പ് അവരുടെ ഏതെങ്കിലും ഒരു നല്ല ഗുണത്തെക്കു പറ്റി കുട്ടി പറയും ആദ്യം അവരുടെ ഒരു നല്ല ഗുണം പറയാം അതിനുശേഷം അവരുടെ അവഗുണം അല്ലെങ്കിൽ അവരെന്ത് തെറ്റ് ചെയ്തോ അത് പറഞ്ഞോളൂ കാരണം അവരുടെ നല്ല ഗുണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ആ വിരോധത്തിൻ്റെ ആവേശം താനെ ശമിക്കും അതായിരുന്നു ഉമ്മയുടെ യുക്തി പറയുന്ന ആൾക്ക് ആരെക്കുറിച്ച് പറയുന്നു അവരോടുള്ള വിരോധത്തിൻ്റെ തീവ്രത കുറയ്ക്കണം അതിനാണ് ആദ്യം അവരെക്കുറിച്ച് നല്ലത് പറയാൻ അമ്മ പറഞ്ഞിരുന്നത് അതിനുശേഷം അവരുടെ കുറവ് പറഞ്ഞാൽ മതി ആദ്യം അവരുടെ നല്ല ഗുണങ്ങളെല്ലാം വർണ്ണിച്ചതിന് ശേഷം പിന്നെ അവഗുണം പറയാൻ തോന്നുമോ ഇപ്രകാരം അമ്മ സ്നേഹം കൊണ്ട് രണ്ടു വഴക്കിനെ സ്നേഹത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി തൻ്റെ രണ്ട് കുട്ടികളെ പ്രതിയും ഒരേ ദൃഷ്ടിയിൽ അമ്മ കണ്ടിരുന്നു കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന അമ്മയുടെ യുക്തി അല്ലേ ഇത് നമുക്കും വളരെയധികം ആവുമല്ലോ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ എവിടെയാണെങ്കിലും അല്ല എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കെല്ലാവർക്കും കൈകാര്യം ചെയ്യേണ്ടി വരുമല്ലോ അടുത്തത് ബ്രഹ്മകുമാരി പുഷ്പാ ബെഹചിയാണ് നമുക്ക് അനുഭവങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കണം കൈഥലിൽ നിന്ന് ബ്രഹ്മകുമാരി പുഷ്പാപയം ചെയ്യും ഉത്തരവാദിത്വങ്ങൾ ഇത്രയും നിറവേറ്റിക്കൊണ്ട് പോകുമ്പോഴും മമ്മ ശാന്തയും പക്വമതിയുമായിരുന്നു ഗംഭീരത വളരെയധികമായിരുന്നു മമ്മയുടെ ഉള്ളിൽ എന്താണെന്ന് ആർക്കും വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നില്ല സാധാരണക്കാർ അവരവരുടെ ഉള്ളിലുള്ള ഭാരം പത്ത് പേരെ കേൾപ്പിച്ച് സ്വയം ഭാരരഹിതരാക്കും എന്നാൽ മമ്മയുടെ മനസ്സിൽ എന്തുണ്ട് എന്ന് ചോദിക്കാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല സാഗരസമാനം ശാന്തഗംഭീരമായിരുന്നു മമ്മ അതിൻ്റെ അർത്ഥം മമ്മ ആയിരുന്നില്ല എന്നല്ല മമ്മ ചിരിക്കും പക്ഷേ ശാലീനതയോടെ മാത്രം ആദ്യമായി കർണാലിൽ വെച്ച് ഞാൻ മമ്മയെ കണ്ടപ്പോൾ ജഗത് മാതാവിൻ്റെ രൂപത്തിലാണ് എനിക്ക് ദർശനം കിട്ടിയത് മാസങ്ങളോളം മമ്മ കർണാലിൽ ഉണ്ടായിരുന്നു അതെല്ലാം പഞ്ചാബ് സൈഡ് സ്ഥലങ്ങളാണ് അവിടെ നിന്നുള്ള സിസ്റ്റേഴ്സാണ് അവിടെയാണ് ബാബ മമ്മയുടെ വളരെയധികം പാലന കിട്ടിയ സ്ഥലങ്ങളാണ് അതെല്ലാം വൃദ്ധരെയും മമ്മ പോലെ പരിപാലിച്ചിരുന്നു മമ്മയുടെ ദൃഷ്ടി അവർക്ക് കിട്ടുമ്പോൾ അവർ അമ്മയെ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് മമ്മയുടെ സ്നേഹപരിലാളനകൾ ഏറ്റുവാങ്ങാൻ ഉത്സാഹഭരിതരായിരുന്നു മമ്മ തൻ്റെ ദൃഷ്ടിയിലൂടെ സായുജ്യം നൽകി ദർശനത്തിൻ്റെ ആനന്ദാശ്രുക്കൾ ആത്മാക്കൾ ഒഴുക്കിയിരുന്നു ഭക്തർക്കും സ്നേഹമയായ അമ്മയായിരുന്നു ഒരിക്കൽ മമ്മ കർണാലിൽ വന്നപ്പോൾ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി കുറേ സഹോദരി സഹോദരന്മാർ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു അതിൽ വൃദ്ധരും യു യുവാക്കളുമൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന ചില ആൾക്കാർ സ്റ്റേഷൻകാരി ചോദിച്ചു ഇതാരാണ് വരുന്നത് ആരോ പറഞ്ഞോ അത് ഞങ്ങളുടെ അമ്മയാണ് അപ്പോൾ അവർക്ക് ആശ്ചര്യം തോന്നി വയസ്സുകൊണ്ട് വളരെ ചെറുപ്പമാണല്ലോ എന്നിട്ട് വൃദ്ധന്മാർ പോലും വിളിക്കുകയാണ് ഞങ്ങളുടെ അമ്മയെന്ന് പിന്നീട് അമ്മ തിരിച്ച് അബുവിലേക്ക് പോകുമ്പോൾ സ്റ്റേഷനിൽ വെച്ച് എല്ലാവർക്കും ദൃഷ്ടി കൊടുത്തു അതോടെ സ്റ്റേഷൻ മാസ്റ്റർ വന്ന് ചോദിച്ചു ഇതാരാണ് ഇത് ഞങ്ങളുടെ അമ്മയാണെന്ന് പറഞ്ഞപ്പോൾ ആശ്ചര്യത്തോടെ മമ്മയെ നോക്കുകയും മമ്മാത്മാവിന് ദൃഷ്ടി കൊടുക്കുകയും ചെയ്തു ദൃഷ്ടി കിട്ടിയതോടെ മമ്മയുടെ കാൽക്കൾ വീണ് അമ്മയെ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു ആ സ്റ്റേഷൻ മാസ്റ്റർ ഇപ്രകാരം അനേക ഭക്തർക്കും അനുഭവം തോന്നിയിരുന്നു മമ്മ ശക്തി ദേവിയാണ് ദേവി മാതാവാണ് ഞാൻ ബന്ധനസ്ഥയായിരുന്നു ഒരിക്കൽ രഹസ്യമായി മമ്മയെ കാണാനായി പോയി മമ്മയോട് ഞാൻ പറഞ്ഞു മമ്മ എനിക്ക് കടുത്ത ബന്ധനമാണ് ഞാൻ എന്തു ചെയ്യും അപ്പോൾ മമ്മ പറഞ്ഞു ഈശ്വരീയ സേവനം മധുരവും ശ്രേഷ്ഠവുമായ ബന്ധനമാണ് ഈശ്വരീയ സേവനം മധുരവും ശ്രേഷ്ഠവുമായ ബന്ധനമാണ് അത് സർവ ബന്ധനങ്ങളെ പൊട്ടിച്ച് സ്വതന്ത്രമാക്കും ഇപ്രകാരം അമ്മ എൻ്റെ ഈശ്വരീയ സേവന താല്പര്യം വർദ്ധിപ്പിച്ച് സർവ ബന്ധനങ്ങളിൽ നിന്നും മുക്തമാക്കി ഈശ്വരീയ സേവനത്തിനു വേണ്ടി സമർപ്പിതമാക്കുന്നതിനുള്ള ഭാഗ്യമുണ്ടാക്കി തന്നു ഈശ്വരീയ സേവനം അമ്മ അമ്മയെന്ന് പറഞ്ഞു ഇത് മധുരമായ ബന്ധനമാണ് ഈശ്വരീയ സേവനത്തിൻ്റെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെടും അപ്പോൾ മറ്റ് ബന്ധനങ്ങളിൽ നിന്നെല്ലാം മുക്തമായിക്കൊള്ളും സദാ മമ്മ ബാബയിലേക്ക് വിരൽച്ചുകൊണ്ടിരുന്നു ഒരിക്കൽ ഞാൻ മമ്മയോട് പറഞ്ഞു മമ്മ ഞാൻ മമ്മയ്ക്ക് മുന്നിൽ സമർപ്പിതമായിരിക്കുകയാണ് അപ്പോൾ മമ്മ പറഞ്ഞു അല്ല എൻ്റെ അടുത്തല്ല സമർപ്പണം ശിവ് ബാബയുടെ അടുത്താണ് ബലിയർപ്പണമാകേണ്ടത് ഞാൻ പറഞ്ഞു ബാബ എൻ്റെ മുന്നിലില്ലല്ലോ മുന്നിലുള്ളത് അമ്മയല്ലേ അതിനാൽ ഞാൻ എൻ്റെ സമർപ്പണം അമ്മയ്ക്ക് മുന്നിലാണ് ചെയ്യുന്നത് അപ്പോൾ മമ്മ പറഞ്ഞു നോക്കൂ കുഞ്ഞേ സമർപ്പണം അത്ര എളുപ്പമുള്ള കാര്യമല്ല മുഴുവൻ ലോകം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മ ഞാൻ ആദ്യമേ തന്നെ മമ്മയ്ക്ക് മുന്നിൽ എന്നെ സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മമ്മ പറഞ്ഞു സമർപ്പണം പൂർണ്ണ ബലിയർപ്പണമായിരിക്കണം അപ്പോൾ ഞാൻ ശരി മമ്മ എന്ന് പറഞ്ഞു മമ്മ ശിരസിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ ഷുബാബയിൽ കുട്ടി സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതായത് മമ്മ മമ്മയുടെ മേൽ ബലിയർപ്പണമാകാൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല ഷോ ബാബയിൽ ബലിയർപ്പണമായിരിക്കുന്നു ഇപ്രകാരം അമ്മ ഒരേയൊരു ബാബയുടെ നേരെ എല്ലാവർക്കും സൂചന നൽകി ബാബയെ അനുസ് ബാബയെ ഓർമ്മിക്കൂ ബാബയെ അനുസരിക്കൂ എന്ത് ബാബ പറയുന്നു അത് തന്നെ അനുസരിച്ച് ചുവടുവെക്കും ഇതായിരുന്നു മമ്മയുടെ മഹാമന്ത്രം ബാബയോടും യജ്ഞത്തോടും അഖണ്ഡമായ സ്നേഹമായിരുന്നു മമ്മയ്ക്ക് ബാബ എന്തു പറയുന്നു മമ്മ സദാ ഹാൻ ജി ജി ബാബ സദാ ബ്രഹ്മബാബയെ ഒരിക്കലും അമ്മ ഒറ്റയ്ക്ക് കണ്ടിട്ടില്ല ബ്രഹ്മബാബയിൽ സദാ ശിവ്ബാബയെ കണ്ടുകൊണ്ട് ബ്രഹ്മബാബ എന്തു പറഞ്ഞാലും അത് ശിവബാബയുടെ ഡയറക്ഷനായിട്ടാണ് മമ്മ സ്വീകരിച്ചിരുന്നത് അതിനാൽ തന്നെ ബ്രഹ്മബാബയെ ഒരിക്കലും സാധാരണ രൂപത്തിൽ അമ്മ കണ്ടിട്ടേയില്ല ബാബയുടെ വാക്കുകളെ സാധാരണ രീതിയിൽ എടുത്തിട്ടുമില്ല സദാ സർവശക്തിവാന്റെ ആജ്ഞ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാലിക്കുകയും മറ്റുള്ളവരെയും ഇതേപോലെ പഠിപ്പിക്കുകയും ചെയ്തു വന്നു മമ്മയെ പ്രതിയുള്ള ബാബയുടെ ദൃഷ്ടി ബാബ ബാബയെ സംബന്ധിച്ചിടത്തോളം മമ്മ മകളായിരുന്നു അമ്മയുടെ രൂപത്തിലും കണ്ടു ബാബ എപ്പോഴും യജ്ഞമാതാവായി ബഹുമാനവും നൽകി ബാബ പലപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു മമ്മ യജ്ഞമാതാവാണ് ജഗത് മാതാവാണ് കുട്ടികൾക്ക് സ്നേഹവും ഓർമ്മകളും നൽകൂ അപ്പോൾ മമ്മ ബാബ പറയുന്നതിനനുസരിച്ച് സ്നേഹസ്മരണകൾ കുട്ടികൾക്ക് നൽകിയിരുന്നു ബാബ പറഞ്ഞ് മമ്മ പറയും ഈ അത് പ്യാർ പറയും കുട്ടികളോട് ഇപ്രകാരം ബാബയും മമ്മയ്ക്ക് വളരെ ബഹുമാനം കൊടുക്കുകയും അതേപോലെ പെരുമാറുകയും ചെയ്തിരുന്നു മമ്മയ്ക്ക് മകളെന്ന നിലയിൽ ആജ്ഞയും നൽകിയിരുന്നു എന്നാൽ യജ്ഞ മാതാവെന്ന ബഹുമാനവും നൽകിയിരുന്നു ദിവസവും രാത്രിയിൽ യജ്ഞത്തിൽ കച്ചേരി നടക്കുമായിരുന്നല്ലോ അപ്പം കച്ചേരി നടക്കുമ്പോൾ അമ്മ ആർക്കും ശിക്ഷ കൊടുക്കുകയോ ആരെ ശാസിക്കുകയോ ചെയ്തിരുന്നില്ല പണിഷ്മെൻറ്റും ഇല്ല ശാസനേയില്ല പക്ഷേ തീർച്ചയായും അമ്മ പറഞ്ഞിരുന്നു മെയിലിൽ ശ്രദ്ധിക്കുക ഈ തെറ്റ് വീണ്ടും ആവർത്തിക്കരുത് നല്ല കർമ്മം ചെയ്യുക അവിടെ ആ കാര്യത്തെ അവസാനിപ്പിക്കുകയും ബാബയുടെ ചെവിയിൽ എത്താതിരിക്കാനും അമ്മ ശ്രദ്ധിച്ചിരുന്നു ഈ വിഷയം ബാബയുടെ കാതുവരെ എത്തണ്ട അതിനു മുമ്പ് തന്നെ ആ കുട്ടിയെ ആ തെറ്റിനെ തിരുത്തുക എന്നതായിരുന്നു മമ്മയുടെ ലക്ഷ്യം എന്താണ് മമ്മ കറക്ഷൻ കൊടുത്തത് മേലിൽ ശ്രദ്ധിക്കുക ചെയ്ത തെറ്റ് ആവർത്തിക്കാതിരിക്കുക നല്ല കർമ്മം ചെയ്യുക അതായിരുന്നു അമ്മയെക്കുറിച്ചുള്ള അനുഭവം ഇന്നത്തേക്ക് നമുക്ക് എന്താ പാഠം കിട്ടിയത് സ്മരിച്ചു നോക്കാം माँ की ममता क्या होती है माँ तुझ में हमने देखा हे जगदम में तेरी गोद में सब जग को